നമസ്കാരം, തേജസ് ഫെങ് ഷുയ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇന്നും നാളെയുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നൊരു പ്രോഗ്രാം കൊടുക്കേണ്ടതായിരുന്നു, കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം കൊടുക്കാൻ പറ്റിയില്ല. അതിന് സദയം എല്ലാവരും ക്ഷമിക്കണം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. നാളത്തെ ദിവസവും മറ്റന്നാളത്തെ ദിവസവും. നാളെ വളരെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു നല്ലൊരു ദിവസമാണ്, ന്യൂ ഇയറാണ് നാളെ. 2020 ജനുവരി 1 നാളെ. അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. 2020 ജനുവരി 1 1195 ധനുമാസം 16 ബുധനാഴ്ചയാണ് നാളെ. നാളെ 1195 ധനുമാസം 16 ബുധനാഴ്ചയാണ്. നാളത്തെ പൂരൂരുട്ടാതി നക്ഷത്രമാണ് നാളെ. നാളത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ പൂരൂരുട്ടാതിയാണ്. നാളത്തെ സൂര്യ ഉദയം നമുക്ക് നോക്കാം. നാളെ രാവിലെ സൂര്യ ഉദയം വരുന്നത് രാവിലെ 6:39 സൂര്യ ഉദയം, അതേപോലെ തന്നെ 6:10 വൈകുന്നേരം 6:10 സൂര്യ അസ്തമയമാണ്. നാളത്തെ രാഹുകാലം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:23 1:49 ഇടയ്ക്കാണ് നാളത്തെ രാഹുകാലം വരുന്നത്. ശ്രദ്ധിക്കുക, ഉച്ചയ്ക്ക് 12:23 1:49 ഇടയ്ക്ക് രാഹുകാലം. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:01 12:22 ഇടയ്ക്കാണ് നാളത്തെ അഭിജിത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:26 12:47 ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അപ്പം ഒരു പ്രത്യേകതയുണ്ട്, നാളത്തെ മുഹൂർത്തവും രാഹുകാലവും ഒക്കെ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. നാളത്തെ ദിവസത്തെ എന്തെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. നാളത്തെ പൂരൂരുട്ടാതി നക്ഷത്രമാണ്. നാളത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ശില്പകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയ ഒരു ദിവസമാണ്, അതായത് സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ആഭരണങ്ങൾ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതായത് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ്. അതായത് ഏതെങ്കിലും ഒരു ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പിന്നെ വിദ്യാരംഭത്തിനും മരുന്ന് നിർമ്മാണത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് നാളെ. നാളെ ബുധനാഴ്ചയാണ്, വിദ്യാരംഭം നല്ലതാണ്. വിദ്യാരംഭം എല്ലാ ദിവസവും കിട്ടത്തില്ല, കൊച്ചുകുട്ടികൾക്കൊക്കെ എഴുത്തിനിരുത്താൻ പറ്റിയ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം. മരുന്ന് നിർമ്മാണം എന്ന് പറയുമ്പോൾ ആയുർവേദ മരുന്നുകൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കുവാനൊക്കെ, ഒരാൾക്ക് ഇന്ന അസുഖത്തിന് കൊടുക്കുവാനുള്ള മരുന്നൊക്കെ നിർമ്മിക്കുവാൻ ദിവസങ്ങൾ നോക്കിയാണ് ചെയ്യുന്നത്. നാളത്തെ ദിവസം അതിന് നല്ലൊരു ദിവസമാണ് നാളെ. അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. പിന്നെ യാത്രയൊന്നും അധികം പുറപ്പെടാതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നാളത്തെ ദിവസം അധികം യാത്രയ്ക്കൊക്കെ കുറച്ച് ലോങ് യാത്രയൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നാളത്തെ ദിവസം ഉചിതമല്ല നടത്തുവാൻ. ഏതായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കുക. നാളത്തെ ദിവസം എല്ലാവർക്കും ഒരു നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റന്നാൾ എങ്ങനെയാണ്, നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് മറ്റന്നാളത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം. അതായത് 2020 ജനുവരി 2 വ്യാഴാഴ്ച ദിവസം, 1195 ധനുമാസം 17 വ്യാഴാഴ്ചയാണ് മറ്റന്നാൾ വരുന്നത്. അപ്പോൾ മറ്റന്നാളത്തെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾക്ക് സാറിന് ഇന്നും നാളെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഓൾറെഡി കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ യാത്ര മധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് നാളെയും മറ്റന്നാളുമുള്ള പ്രോഗ്രാം എടുക്കുന്നത്. അപ്പം നാളത്തെ പ്രോഗ്രാമത്തെക്കുറിച്ച് നാളത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാളത്തെ ദിവസം, എന്ന് പറയുമ്പം 2020 ജനുവരി 2 1195 ധനുമാസം 17 വ്യാഴമാണ് ദിവസം. നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രട്ടാതിയാണ് നക്ഷത്രം വരുന്നത്. അത് മറ്റന്നാളത്തെ നക്ഷത്രം വരുന്നത് ഉത്രട്ടാതിയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് സൂര്യ ഉദയം അസ്തമയം നോക്കാം. മറ്റന്നാൾ സൂര്യ ഉദിക്കുന്നത് രാവിലെ 6:40 സൂര്യ ഉദയം, അതേപോലെ തന്നെ വൈകുന്നേരം 6:11 സൂര്യ അസ്തമയം മറ്റന്നാൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് രാഹുകാലം നോക്കാം. മറ്റന്നാളത്തെ രാഹുകാലം വരുന്നത്, അതായത് വ്യാഴാഴ്ചത്തെ രാഹുകാലം വരുന്നത് 1:50 3:16 ഇടയ്ക്കാണ് രാഹുകാലം വരുന്നത്. 1:50 മുതൽ 3:16 വരെ രാഹുകാലം വരുന്നുണ്ട്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:02 12:23 ഇടയ്ക്കാണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:27 12:48 ഇടയ്ക്ക് മുഹൂർത്തം വരുന്നുണ്ട്. അപ്പം രാഹുകാലമൊന്നും മിക്സായിട്ട് നിൽക്കാത്തത് കൊണ്ട് അഭിജിത് മുഹൂർത്തവും മുഹൂർത്തമൊക്കെ നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രമാണ് ഊൺനാളാണ്. അപ്പോൾ ഈ ഊൺനാളിനകത്ത് പ്രത്യേകതകളെന്ന് വെച്ചാൽ ഊൺനാൾ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നാളാണ് ഊൺനാൾ. അപ്പം
വിവാഹത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് മറ്റത്. ഈ വ്യാഴാഴ്ച ദിവസം വിവാഹം ഒക്കെ നടത്തുവാൻ നല്ല ഒരിതാണ്. ഗൃഹകാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ, അതായത് വീട്, ഗൃഹപ്രവേശം, പുതിയ വീടെടുക്കുക, ഇപ്പം പുതിയൊരു വാടക വീടൊക്കെ എടുക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് നമുക്ക് വ്യാഴാഴ്ച ദിവസം. മറ്റന്നാ ദിവസം ജനുവരി 2-ാം തീയതി. പിന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ്. വ്യാപാരം, സഹകരണം, ദീർഘത, അതായത് നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ പറ്റിയൊരു ഇതാണ്. പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കാൻ പറ്റിയൊരു ദിവസമാണ്. പിന്നെ ആഴ്ചയിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതായത് ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ, ഇപ്പോൾ വ്യാഴം എന്ന് പറയുമ്പോൾ ഗുരുവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ കഴിയുമെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. മറ്റന്നാത്ത ദിവസം നല്ല ക്ഷേത്ര ദർശനത്തിനൊക്കെ പറ്റിയൊരു ദിവസമാണ്. പിന്നെ നമുക്ക് 2 ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് മറ്റന്നാളത്തെ ദിവസം നമുക്ക് 5 തരം മൃത്യുദോഷങ്ങൾ, അതായത് പിണ്ടതുള്ളി ദോഷം, വസുപജദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ 2-ാം തീയതി, ജനുവരി 2-ാം തീയതി നോക്കുമ്പോൾ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ ഈ മൃത്യുദോഷത്തിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയാറുണ്ട്. മൃത്യുദോഷം എന്ന് പറയുന്നത് അത്രയും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നൊരു സാധനമാണ്. പക്ഷേ അതങ്ങനെ അല്ല, നമ്മൾ ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അതിനെ പിടിച്ച്, നമുക്ക് എത്ര സമയം നല്ല ശരിയായിരുന്നാലും അല്ലെങ്കിൽ നമുക്ക് ഈശ്വരാധീനമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാലും പിതൃക്കളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ പിതൃക്കളുടെ ഒരു ദോഷം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സക്സസ് ആവത്തില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. മൃത്യുദോഷം നോക്കുമ്പോൾ 2 ദോഷങ്ങൾ മറ്റന്നാത്തുണ്ട്. നമുക്ക് നാളത്തെ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ നാളത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടതുള്ളി ദോഷവും വസുപഞ്ചക ദോഷവും. അപ്പോൾ ഈ പിണ്ടതുള്ളി ദോഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ദോഷങ്ങളാണ്. പിണ്ടതുള്ളി ദോഷം കർമ്മം ചെയ്യുന്ന ആൾക്കാർ, പൂരോട്ടാതി നക്ഷത്രം 1-ാം ഭാവത്തിലൊക്കെ ജനിച്ചിട്ടുള്ള കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി പ്രോബ്ലംസ് വരുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിണ്ടതുള്ളി ദോഷമുണ്ട്, വസുപഞ്ചക ദോഷമുണ്ട്. പിന്നെ കരിനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകന്നാൾ ദോഷം ഇതൊന്നുമില്ല. മറ്റന്നാൾ മരണപ്പെടുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വസുപഞ്ചക ദോഷവും ബലിനക്ഷത്ര ദോഷവും അല്ല വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. മറ്റന്നാൾ മരണപ്പെടുന്നവർക്ക്, നാളെ മരണപ്പെടുന്നവർക്ക് പിണ്ടതുള്ളി ദോഷവും വസുപഞ്ചക ദോഷവും ഉണ്ട്. അപ്പം ഈ 2 ദിവസവും ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളിലൂടെ നമ്മൾ വ്യക്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഏത് അമ്പലത്തിൽ ചെന്ന് കിടന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയോ എന്തൊക്കെ കർമ്മങ്ങൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു എഴുന്നേറ്റം കിട്ടാതെ വരുന്നതിൻ്റെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തോ ഒരു വളരെ നമ്മുടെ എന്താ പറയുക, ക്യാൻസർ പോലെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നമുക്കുണ്ടെന്ന് നോക്കും. സ്വാഭാവികം നിങ്ങൾ ചിന്തിക്കുകയെന്ന് പിതൃദോഷം നമുക്ക് ഉണ്ടെങ്കിലും ഒന്നിനും സക്സസ് ആവത്തില്ല. ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യത്തിലിറങ്ങിയാലും അത് നമുക്കൊരു ഡെവലപ്മെൻറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം, പിതൃദോഷം നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ കർമ്മം ചെയ്ത് മാറ്റണം. ഓരോ കർമ്മങ്ങൾക്കും പലപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ഈ ഓരോന്നിനും, ഓരോ അസുഖങ്ങൾക്കും ഓരോ മെഡിസിനാണ് നമ്മൾ കഴിക്കേണ്ടത്. പിതൃദോഷത്തിന് അതിൻ്റേതായ രീതിയിലുള്ള വിധിയാമണ്ണമുള്ള കർമ്മം ചെയ്ത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പിതൃദോഷത്തിന് ഇപ്പോൾ നമ്മളൊരു തലവേദനയുണ്ട്, തലവേദനയ്ക്ക് നമുക്ക് വയറുവേദനയുടെ ഗുളിക കഴിച്ചാൽ മാറത്തില്ല. അതേപോലെ തന്നെ പിതൃദോഷമുള്ള ഒരു ശത്രുസംഹാര പൂജ ചെയ്താൽ അത് മാറത്തില്ല. അപ്പം അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് ചെയ്ത് അത് മാറ്റിയെടുത്ത് അല്ലെ അത് മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ദർശനം ഇതൊക്കെ സഹിതം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരും. നേരിട്ട് കാണണമെന്നുള്ളവരാണെങ്കിൽ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ടി ദേവി കുബേരക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെ ക്ഷേത്രം നടന്നിരിക്കും. നമുക്ക് പ്രശ്നവിധിയ കാര്യങ്ങൾ അറിയാൻ അവിടെ സാധിക്കും. ക്ഷേത്രതന്ത്രി അവിടെ പ്രശ്നം പറയുന്നതായിരിക്കും, നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് വീണ്ടും നമുക്ക് മറ്റന്നാൾ കാണുന്നത് വരെ നമസ്കാരം.